place where there is no fear, pain, sorrow, where death shall be no more. And we pray, O Lord, that vision of eternity continue to guide all of our hearts and minds, especially today, through this service, and on to the days of our lives. Father God, help us to participate in the service with our true spirit of faith and hope that we will once again see her again in that heavenly abode. Bless us and be with all those who are now gathered here and all those who have joined. In the precious name of our Lord and Savior, Christ Jesus, we pray.
humanity, for your eternal kingdom to come to man.
invite Ms. Reggie Walfield to come forward and share another lesson in the Word of God. Thank you.
designed that to welcome and invite Reverend Father Epiphallos, who are St. Thomas Mandera Orthodox Church, and the cousin of the family to share condolence message. Christ is risen. Indeed, he is risen. കഥാവിന്റെ ഉയർപ്പ് വരുന്ന നാളിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ഈ മാതാവ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദർശനം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നു, എന്താണ് ഈ മരണത്തിന് ശേഷമുള്ള ഒരവസ്ഥ? ഒരു മനുഷ്യന് വ്യക്തമായ ഒരു ഒരു ഉത്തരം നമുക്ക് നൽകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനതിനെ കാണുന്നത് ഈ ഒരു വിധത്തിലാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് കുറച്ച് കാലമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ എല്ലാവരും, പള്ളിയിലെ ആളുകൾ എല്ലാവരും ഭയങ്കര സങ്കടത്തോടെ അവരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ്. അതുവരെ അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ഞാൻ അവരിൽ നിന്ന് വേറൊരു പ്രദേശത്തേക്ക് മടങ്ങി പോരുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു പ്രയാസങ്ങളാണ് അവർ ഈ സങ്കടത്തോടെ വിഷമത്തോടെയൊക്കെ യാത്രയാക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വരുമ്പോൾ എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തെ, സുഹൃത്തുക്കളെ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ കാണുകയാണ്. രണ്ടവസ്ഥ ഞാൻ പറഞ്ഞുവെന്നുള്ളത്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും അവസാനവും ഏകദേശം ഇതുപോലെ. നമ്മളിവിടെ നിന്ന് നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന അമ്മച്ചി ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ നമുക്ക് വിഷമതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇനി നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ മറിച്ച് അമ്മച്ചി ചെല്ലുന്ന സ്ഥലത്ത് പൂക്കൾ നൽകി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം സന്തോഷത്തിൻ്റെ പറുദീസയുടെ അനുഭവത്തിലേക്കാണ് അമ്മച്ചി കടന്നു പോകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു വിധത്തിൽ ഇനിയുള്ള നിമിഷങ്ങൾ ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മക്കളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അതിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ മാതാവിനെ യാത്രയാക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ ഉത്തരവാദിത്വം കർത്താവ് ഉയർത്തതിന് ശേഷം തൻ്റെ ശ്രീഹന്മാരെ, താൻ കാണുന്നവരോടെല്ലാം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ഭയത്തിൽ നിന്ന് സന്തോഷാനുഭവത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഉള്ളിലെ മരണത്തെക്കുറിച്ചുള്ള ഭയമൊക്കെ മാറ്റി സന്തോഷത്തോടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തോട് ചേർത്ത് ധ്യാനിക്കുവാൻ, ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഇവിടെ ആയിരിക്കുന്നത് ഈ പ്രിയ അമ്മച്ചിയുടെ കൊച്ചുമകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരിയാണ് ഷാരു. കല്യാണം കഴിക്കുന്നത് നിങ്ങൾ റെജിമോളെന്നും സോണ എന്നും വിളിക്കുന്ന എൻ്റെ സിസ്റ്ററാണ്. ആ ഒരു വിധത്തിലാണ് ഇന്നിവിടെ വരുവാൻ തക്കവിധം ഇടയായത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ എല്ലാ പ്രാർത്ഥനകളും ഈ സമയം ഈ കുടുംബത്തിന് വേണ്ടി നേരുന്നു. തുടർന്നും നമുക്കൊക്കെ ഈ അമ്മച്ചിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. നല്ലൊരു യാത്ര പ്രാർത്ഥനയോടെ നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാണ്.
Let us together sing English Song 317. Found on the page. English Song number 317. Thank you.
ദൈവം കൊടുത്തത്. അമ്മ ഞങ്ങളോട് പലപ്പോഴും പറയുമായിരുന്നു, അപ്പാപ്പന്റെ അതായത് പാവന്റെ മരണ ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ സമയത്ത് ആത്മാവ് പ്രേരിപ്പിച്ച ഒരു ബൈബിൾ ഭാഗമാണ് സാംസൺ 21. ആ അതിന് എപ്പോഴും അമ്മയ്ക്ക് ധൈര്യവും പ്രത്യാശയും പകർന്നിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ പോലും സന്ധ്യ സന്ധ്യാ പ്രാർത്ഥനയും ഉടനെ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഉറങ്ങുന്നതിന് അമ്മയിൽ നിന്ന് ഒത്തിരി പിടിച്ചു അവയൊക്കെ എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിന് എപ്പോഴും അമ്മ ഒരു മാതൃകയായിരുന്നു ഞങ്ങൾക്ക്. അമ്മ വളരെ ദാനശീലയായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ അവർ മന്ദിരത്തിൽ പോവുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അമ്മ വളരെ നമ്പളായിരുന്നു. She never complains about anything despite all the hardships she had faced in her life. She doesn't like to bother anyone. She was very independent and also she was very bold. Amma valare friendly loving-umayirunnu ellavarodum. Paattu paadanum paattu kekkanavarkku ammakku valare ishtamayirunnu. Maaran pranashana soundum mulluvum ammakku bayamaayirunnu. Palappozhum amma sondam roonilayirunnu paadunnathu maathram. ഞാനത് കറക്റ്റ് ചെയ്യുമ്പോൾ പറയും, പിന്നെ ഞാൻ അസ്ലാമിയല്ലേ, ടൂണ് മാറ്റാൻ. അമ്മ വളരെ ഹ്യൂമൻസുള്ളതായിരുന്നു ഒരാളായിരുന്നു. അമ്മയോട് എന്ത് ചോദിച്ചാലും നമ്മത്തിൽ പതിഞ്ഞ മറുപടിയായിരുന്നു എന്നും എല്ലാവരോടും പറയുന്നത്. എല്ലാവരും പറയുന്നത് പോലെ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തിനുടമയായിരുന്നു എൻ്റെ അമ്മ. അമ്മ എല്ലാവരുടെയും ഒരമ്മച്ചായിരുന്നു. കൊച്ചുമക്കളെ അമ്മയുടെ രണ്ടാമക്കളുടെയും രണ്ട് മരുമക്കളുടെയും വേർപാട് അമ്മയ്ക്ക് വലിയ വേദനയായിരുന്നു. 2014 ഓഗസ്റ്റ് ബ്രദറിന്റെ വേർപാടുകൂടിയായിരുന്നു അമ്മ മാനസികമായി ശാരീരികമായി തളർന്നിരുന്നത്. ചീഫ് ആൻ എക്സാമ്പിൾ ഫോർ എവരി വൈ ലവിംഗ് മദർ ആൻഡ് കെയറിംഗ് ഗ്രാൻഡ് മദർ ഹെർ ലെഗസി വിൽ ലിവ് ഓൺ ഫ്രം മെനി ജനറേഷൻ. എൻ്റെ രണ്ടു മക്കളെ അമ്മ ഉറപ്പിക്കുന്നത് കിഴമിന് അതുപോലെ മലയാളം പഠിപ്പിക്കാൻ അമ്മ പഠിപ്പിച്ചിരുന്നു പറയാൻ അമ്മ പഠിപ്പിച്ചിരുന്നു. അമ്മയ്ക്ക് വെജിറ്റബിൾ ഗാർഡനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. റോഡിൽ വരുമ്പോൾ മാങ്ങ ഇലയിലും മാങ്ങ ചുവട്ടിലും പപ്പയുടെ ചുവട്ടിലും എപ്പോഴും കറിഞ്ഞ് നടക്കുന്ന കാണുമായിരുന്നു. അവിടെയുള്ള ലേക്കിൻ്റെ വയറ് താറാവിനൊക്കെ ഫീഡ് ചെയ്യുന്നത് വലിയ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെടികളിലുള്ള താറാവ് മുട്ടയിട്ട് ജയിച്ച് സ്കൂളിൽ പോകുമ്പോൾ അതെല്ലാം കമ്മി ചെയ്ത് വെക്കും. അവൻ പോകുമ്പോൾ അമ്മ അതിലൊന്നെടുത്ത് പൊരിച്ചിരുന്നു. ജയിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എണ്ണി നോക്കും. പിന്നെ രണ്ടുപേരും കൂടെ എപ്പോഴും വഴക്കാണ് മുട്ടയിൽ ചൊല്ലി. ഇതുപോലെ പറഞ്ഞാക്കാത്ത ഒരുപാട് സ്റ്റോറി ഉണ്ട് അമ്മയെ കുറിച്ച് പറയുമോ. ഞാൻ വീട്ടിലേറ്റവും എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്തോടെ 5 മണിക്ക് വരുമ്പോൾ ഞാൻ വിളിക്കും. ചിലപ്പോൾ അമ്മ വളരെ എന്റെ നമ്പർ മാത്രമേ നേരത്തെ ഓർക്കിരിക്കുമ്പോ ഞാൻ ചോദിക്കുന്നില്ല. അവരെ എന്നെ വിളിക്കും, നീ എന്നെ വിളിക്കാതെ ചോദിച്ചു. നമ്മൾ ഒഴിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നു. We are all happy about she is not in pain and not in suffering. John 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം പറയരുത്, ക്രമിക്കരുത്. അമ്മയുടെ വേർപാട് നിങ്ങളെ വളരെയധികം തളർത്തിയെങ്കിലും നിങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. അമ്മയെ നീറ്റ് ചെന്ന് കാണാൻ കഴിയുന്നുണ്ട്. I know this is only a short time from separation, not forever. I know I will see you again. I love you, Mom. I miss you. I miss your core.
begin the second part of the service. Shavasasai Sushay Anahas Sushay Kumbhoya Yasukodai Sang Krishna Tamayinuti Tumudyan of Pak Padmina Naikumbha Sushay Kumbhoya. Shut up.
Love.
Sadhguru
യാത്രയയ്ക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ കുറച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവരുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തുന്നവയെ കണ്ടു കേട്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചില്ലാത്തവരുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവിടെ അവകാശിയാകുന്നതിനുള്ള പ്രത്യാശയെ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. രണ്ട് പിതാവിനാണ് ഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊണ്ടേ എന്നുള്ള സന്തോഷം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനമാകണമേ. ഹോഷോ
പ്രസംഗിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ അതിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ അയച്ചു പിതാവിന്റെ മഹത്വം മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന്റെ വന്ദനവും പരിശുദ്ധ ഗുഹായുടെ സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കുണ്ടായിരിക്കട്ടെ. Vishuddha Kanyakumariyam
on behalf of the family. Father. Grandchildren on the team. First and foremost, I want to thank God for this opportunity to say a few words about Amuchi. We are here today to mourn for the incredible void that has been left in our heart due to Amuchi's death. However, more importantly, I would like to focus more on celebrating her life, which brought so much joy in our hearts. During these past 2 days, we have heard many great speeches from Amuchi's loving family. Members and friends. In these speeches, there were several common fundamental themes which were expressed about Amuchi and her character. Some of these themes included her beautiful smile, her unceasing love for her family, and her unwavering faith in God. The experiences and memories which were shared gave us glimpses on how important Amuchi was in our lives. There are not enough words in the world that can describe the impact that she had in our lives. To know her is to truly love her. She was the cornerstone of our family, our matriarch. She always exhibited a quiet strength. Don't get me wrong, she could be rambunctious when she wanted to be feisty, but as long as I knew her, she always exhibited a quiet inner strength. The strength to face losing her husband at such a young age, the strength to carry on her back the responsibility to raise a young family of 7 children, all of whom became great caring individuals. The strength to come to America on her own, as experienced by others in our family and our community, and the strength to go on, despite losing 2 of her sons and 2 of her daughter-in-laws, and having had, at one point or another, taking care of each and every one of her grandchildren. She had the strength and resolve solely due to her faith in God. Many others in this situation would have buckled from the burden and pressure of each of these key events, but Amuchi always remained steadfast in her faith. She left it all in the hands of the Lord, never wavering her faith. My family members were absolutely right. She always had the Bible in her hands. I remember every morning when she woke up, she would get up on her knees, thank the Lord for her life and good health of anyone in the family. And before she put her head down to sleep, she would thank God for the day that passed, all the things she accomplished, and ask for forgiveness for all the things that she failed to do that day for the Lord. On a daily basis, she taught us that everything that we had in our lives and in our family was due to her God's grace. Another thing that was brought up in the past 2 days was a smile, her infectious smile. She had this smile which would light up a room constantly. She would couldn't help smiling at herself every time you saw her. She had this uncanny ability to see you from across the room and amongst the crowd and draw you in for a hug. She never allowed any one of us to leave the room without giving her a hug. And for the slight chance that you left without saying bye to her, out of your own guilt, you would find yourself going back just to get that hug and smile from her. The last thing which everyone spoke about was her love for her family, especially her grandkids. There is no greater bond than the unconditional love that a grandmother has for her grandchildren. Grandparents have the ability to show us love that is quite different from our parents. She was stern with us, and at the same time, babied all of us, regardless of our age. Whenever we messed up, I remember Amuchi telling us stories about our parents, especially embarrassing ones, so that we wouldn't be as bad. I remember growing up, she could say whatever she wanted to us, simply because she was a grandmother. And then our parents couldn't say or do anything about it. I'm not doing justice to the strict translation of Malayalam, but she roughly said, "What? What is the father going to say to me? I'm his mother." So with grandparents, you can never get away with anything, which I don't know is a good thing or a bad thing. I always had a great memory of her when I was growing up, in which my mom is a nurse, and she used to work the 4 to 12 shift every day. And we had a bit of strict upbringing in terms of education, so she was always stern about that kind of thing, my mom. So when my mom would step out the door to go to work, my sister and I
It's eternity beyond our books laid out, and how much you'll be there taking care of us. And having every day, and how much you never minded as long as we did our homework. Well, there's one day that my mom forgot something. She came back 15 minutes later, only to catch us watching TV and with our books open. And Amchi totally took the blame for it and never said anything afterwards. So I couldn't forget that memory. Our Amchi lived, arrived in our lives with nothing material. What she gave us was much more valuable, priceless even. She devoted hours of her time to us. She was endlessly patient. She had patience of a saint, especially with my ability to speak Malayalam. As you all may already know, I'm terrible speaking Malayalam. I can understand what others would say in Malayalam, but couldn't say a little Malayalam back. I'm going to always try to teach me by just putting it. And as a result, she wanted me to teach her English. So I remember teaching her how to say, how are you, and how old are you? But she often confused the responses for both of the questions. So when I wake up every morning, I would ask her, how are you, Amchi? And in her version of English, she responded, I am 22 years old. Mind you, every time I ask her, the age never went beyond 30 years old. And when I asked her, how old are you? Funny enough, she would answer, I'm fine, what about you? Now the running joke between us, even before she passed, was I would hug her and ask her, how are you? And even up to the last time I saw her, she was fine, I'm good, I'm 22 years old. Amchi had a great role in each of our lives, and her contribution in our lives made us the people that we are today. So I have to say to you all again, as her as all of us have been today, I would like to take this moment, as well as the rest of our lives, to celebrate Amchi's life and the happiness that she brought to each of our souls throughout our lifetime. With that being said, I have the privilege to thank everyone who was involved in caring for Amchi and participated in preparing for these past few days, especially the human service. I would like to thank the staff members of the emergency department and the ICU department at St. John's Riverside Hospital, especially two particular nurses, Soma and Shada, who was responsible for the medical care of Amchi during the last 3 days of her life. I also want to say thank you to our primary care doctor, Dr. Krishna. I would like to thank Jason Uchin and Shibi Uchin for their pastoral guidance and participation in funeral services. I would like to thank Reverend Father Ebi Palos, Matai Pastor, and Brother Joseph Kulunga for their kind words and thoughtful prayers for Amchi. Our family would like to extend our gratitude to Mr. John Thomas, Mr. Bishop Burgess, Mr. Joel Abraham, Mr. Ula Sanko for their kind words, prayers, and more importantly, logistical assistance in setting up for this beautiful service. We would like to thank the members of St. Thomas Martin Church for their constant love and support during this difficult time. We would also like to thank the following groups within St. Thomas for their participation, prayers, and speeches. The Malayalam and English Choir, Savior Assembly, Azbekana Mission, the Senior Citizen Group, and Human Assembly. We would like to thank all these people, family and friends, who took time out of their busy schedule and fly from out of state to celebrate our Amchi's life. Thank you for all those who read Bible passages during the services, as well as offering their condolences. We would like to thank the services of Flynn Memorial Home, Hollywood Forest, and the Yonkers Police Department. Last but not least, I would like to offer our deepest gratitude to the following people who made this week possible. Without them, these past couple of days would have been a mess. Thank you, Achanati, for your love and support. Thank you especially for Lilipa Gandhi for your wonderful support and help. Finally, thank you to both Cirilli and Austin for organizing everything from the pamphlet to the program. We really appreciate your help. And with that being said, at this time, if it's possible, I'd like to play a video that Amchi would have said in her own words, expressing gratitude.
Я знаю, что души моря сейчас устраиваются, я знаю, что души моря. А мы чекаем сегодня на Кракуару. Але дивити не стопа, ми маємо наявити сакші, тому ти ми скорикуємо диву, а ми дайте кілька тисті, яка ти вичерка. Ми ті має аз лоші трейка приймада вирішу чу, а ми йор орпом дайні торданка, ми борка бога. Я скажу, I'd like to welcome our Vice President, Sir John C. Thomas, to offer words of thanks and condolence on behalf of our parish. To the bereaving. To the grieving children, grandchildren, great grandchildren of Almighty, on behalf of St. Thomas and Arnold Church, we express our deepest condolences. We know that this is a difficult time, but we're reassured by the words that we hear in Revelation that Almighty is a place where there's no more tears, no more sorrow, no more pain. And we're reminded of the words that we hear in 1 Corinthians, where we are told that, O death, where is your victory? O death, where is your sting? We are given a promise by our Lord and Savior Jesus Christ that we will meet Amici on that beautiful shore. And at this time, on behalf of the parish, on behalf of all the organizations, and on behalf of all of us here who have been truly blessed by Amici throughout our life, we want to express our deepest condolences and our sadness at this time. Thank you. Of the funeral.
Hasta la vez de un
Need
നമ്മുടെ വിശ്വാസം കേട്ടി പറയാമായ സർവശക്തനായ ഭൂമിയുടെയും സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യദേവൻ
ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും ദൈവതാണ് നേടിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സത്യത്തിൽ പിതാവിന്റെ ഏകത്വമുള്ളവനും സർവ സൃഷ്ടിക്കും മാത്രമായി മനുഷ്യരാജങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ചടം തിരിച്ച് മനുഷ്യനായി ഉദ്യോഗസ്ഥരാത്ത ചില നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് പക്ഷേ അനുഭവിച്ച മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ എത്തിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ പരിപാലിക്കുന്നവരുമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന ഭർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും മുത്തുമാണോടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവന് വിശുദ്ധിയുമുള്ള ഏകരൂപായാലും പാപമോചനത്തിനുള്ള മാമോദീസ പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പും പരിപാലിക്കുന്ന ലോകത്തിലെ Thank you.
So as was announced, we can all depart from our cars and prepare for the procession. Procession ആയി തിരിക്കാം. സെമിത്രിയിലേക്ക് വരുന്ന എല്ലാവരും തന്നെ കാറിലേക്ക് പോവുകയും ക്യൂവിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ കാർഡ് ലഭിച്ച അത് വിൻഡോയിൽ ഒന്ന് വയ്ക്കുക. Yeah.
ായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പുപോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി. ദൈവമായ മേലും മരണത്തിന് മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ സ്വർഗീയാപ്പന്റെ തമ്പുരാനെ, ഇതാ ഞങ്ങൾ ഒരുമനപ്പെട്ട് ദൈവത്തിന് മുഖത്തേക്ക് പ്രഭാത സമയത്ത് നോക്കുകയാണ്. ദൈവമേ, മരണത്തിൻ്റെ അന്ധകാരം അങ്ങ് നീക്കി ജീവൻ്റെയും പ്രത്യാശയുടെയും മക്കളാക്കി ദൈവമേ ഞങ്ങൾ തീർക്കുന്നതിനായി ഞങ്ങൾ നീ സ്തുതിക്കുവാണ്. ദൈവമേ, ഇപ്പോഴത്തെ കാല ഈ അവസരത്തിൽ പ്രിയ മാതാവിൻ്റെ പ്രിയമ്മച്ചയുടെ അനുഗ്രഹീതമായ ജീവിതത്തിൽ ഒന്നുകൂടെ ദൈവമേ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ, അനുഗ്രഹീതമായ സാക്ഷ്യം പങ്കിടുവാനും ജീവിച്ചതായ ഓരോ ദിവസങ്ങളിൽ കൂടെ ദൈവം അങ്ങ് മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയാലും ആരാധനയാലും സ്നേഹത്താലും മക്കളെയും കൊച്ചുമക്കളെയും സമൂഹത്തെയും സഭയും ദൈവമേ സ്പർശിക്കുവാൻ അങ്ങ് ശക്തീകരിച്ചതായ വിധങ്ങൾക്കായി അങ്ങനെ സ്തുതിക്കുവാണ്. ദൈവമേ, ഈ ലോകത്തിലുള്ളതായ ജീവിതം ദൈവമേ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തി കഴിച്ച ശേഷം അങ്ങ് വിളിച്ചു ദൈവം അങ്ങയുടെ നിത്യമായ സന്തോഷത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നതായ ആ വലിയ വിശ്വാസവും ധൈര്യവും പ്രത്യാശയും ദൈവമേ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുവാണ്. ഹേയ് മരണമേ, നിന്റെ ജയമെവിടെ? ഹേയ് മരണമേ, നിന്റെ വിഷമം എവിടെ? മരണത്തെ തോൽപ്പിച്ചതായ നിങ്ങളുടെ വലിയവനായ ദൈവം പ്രിയമ്മച്ചയെ സന്തോഷ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്രകാരമാലാക്കുമാരോട് ചേർന്ന് സ്തുതിക്കുന്നതായ രംഗം ദൈവമേ ഞങ്ങൾക്ക് കാണുവാനിടയാക്കുന്ന ദൈവമേ, അങ്ങാരിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനമാണ്. ഇന്നലെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നീത് വിശ്വസിക്കുന്നവോ എന്ന് ചോദിക്കുന്നതായ ദൈവ വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
വിശ്വാസത്തോടും ധൈര്യത്തോടും തന്നെയാണ് ദൈവമേ ദേവാതാവിന്റെ ദേഹം ദൈവമേ ഇവിടെ സമർപ്പിക്കുന്നു. ആയിരുന്നാൽ ദൈവമേ ആ വിശുദ്ധ നാട് ഒരു ദിവസം ഞങ്ങൾ വീണ്ടും പ്രിയാമ്മച്ചിയെ കാണുമെന്ന്, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം ആ നിത്യമായ അനുഭവത്തിൽ സന്തോഷത്തിൽ പ്രകാരം ചേർന്ന് നിൽക്കുവാൻ പ്രിയമാതാവിനോടൊപ്പം ദൈവമേ ഞങ്ങൾക്ക് സഹായിക്കുമെന്ന് പ്രാർത്ഥന. ദൈവമേ ഇതുവരെ വ്യാപിച്ച എല്ലാ ദൈവപ്രവർക്കായ സ്തോത്രം, പരിശുദ്ധാത്മാവ് വ്യാപാരത്തിനായ സ്തോത്രം ചെയ്യുവാണ്. വീണ്ടും ദൈവമേ മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അന്നുകൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ തിരികെ സമർപ്പിക്കുവാണ്. അതിവേദനയിൽ അതിദുഃഖത്തിൽ നിന്നും ദൈവമേ വിടുവിച്ച് സമാധാനത്താലും ആശ്വാസത്താലും ഓരോ ഹൃദയങ്ങളെ താങ്ങി ശക്തീകരിച്ച് വിശ്വാസത്തിലും പ്രത്യാശയോടെ ദൈവമേ ഞങ്ങളെ മുൻപോട്ട് നയിക്കും. ഞങ്ങളെ തിരുവരണം താഴ്ത്തുവാണ് എല്ലാം യേശു ക്രിസ്തുവിന് തിരുനാമത്തിൽ തന്നെ. Our Father, Lord in heaven, hallowed be thy name. Thy kingdom come, thy will be done, as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not in temptation, but deliver us from evil. Thine is the kingdom, the power, and the glory, forever and ever. Amen. May now the grace, peace, and blessings of God the Father, God the Son, and God the Holy Spirit rest, abide, keep, bless, strengthen each one of us. The vision of true eternity, and lead us daily in the hope of life, life in abundance, both now and forevermore. Amen. Amen. At this time, all of us who are gathered here may offer to dear Ammachi for the last time on this earth, in this place, a token of love by presenting a flower on her casket. So, ഈ അവസരത്തിൽ വന്നുകൂടി ഇരിക്കുന്ന എല്ലാവർക്കും അവസാനമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി പൂ കാസ്കറ്റിൽ സമർപ്പിക്കുന്നത് അത്ര ഒരവസരമാണ്. ശേഷം എല്ലാവർക്കും തിരിച്ച് ദൈവാലയത്തിലേക്ക് പോകാം. അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയിലും ഒന്ന് പങ്കുചേരുവാനും എല്ലാവരും വരണം. അടയാളം സ്നേഹത്തോടും ആ സൈഡ് കൊടുക്കുന്നു എന്റെ പൊന്നെ എന്റെ ഇരിക്കുന്ന കാണാൻ പറ്റും. Yeah.
ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. എല്ലാവർക്കും ശാന്തമായി പിരിയാം. ദേവാലയത്തിലെ ഒന്ന് ഓർമ്മിക്കുകയാണ്. ഫെലോഷിപ്പ് ലഞ്ച് ഏവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ലഞ്ചിലും പങ്കെടുത്ത് കൂട്ടായ്മ തിരികെ പോയ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. I also want to express our sincere thanks to the funeral home and also Mount Hope Cemetery for all their help, for all their support and organization through this trying time in the life of our church, and also on behalf of the people.